ചെമ്മീൻ കിട്ടുവാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് എൻ്റെ റെസിപ്പിയല്ല, നമ്മുടെ ഷെഫ് സുരേഷ് പിള്ള സാറ് ഹിറ്റാക്കിയെടുത്ത വേണാട് പാൽക്കൊഞ്ചാണ് ഇന്ന് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെമ്മീൻ എടുക്കുക. ഇത് 3/4 കിലോ മുതൽ 1 കിലോ വരെ ഉള്ളിലേക്ക് ഈ ഒരളവ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇത് നന്നായി ക്ലീൻ ചെയ്ത ചെമ്മീനിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത്, തൊലിയോട് കൂടി തന്നെ ചതച്ചെടുത്ത വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്തെടുത്ത വറ്റൽമുളക് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് തോന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടി ഒരുപാട് മഞ്ഞ കളർ ഒരുപാട് വേണമെന്നില്ലാത്തവർക്ക് കുറച്ച് കുറക്കാട്ടോ. ഇനി നമ്മൾ 1/4 കപ്പോളം കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുക. അതിലേക്ക് 3 തണ്ട് കറിവേപ്പില കൈ വെച്ചിട്ട് നന്നായിട്ട് കീറി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി വേണ്ടത് 1 ചട്ടിയടുപ്പിൽ വെക്കുക, അതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ അതുപോലെ നിരത്തി വെക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ചതച്ചെടുത്ത് തന്നെയാണ്. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്ത് തൊലിയോട് കൂടി തന്നെയാണ് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഇഞ്ചി 1 ടേബിൾ സ്പൂൺ നീളത്തിൽ അരിഞ്ഞ ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. പിന്നെ പച്ചമുളക്, ഇത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് 3 മുതൽ 5 വരെ നിങ്ങൾക്ക് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവിന് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഏകദേശം ഒരു മിനിറ്റ് ആവുന്ന ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, തേങ്ങാപ്പാലും കറിവേപ്പിലയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഇതിലേക്ക് അല്പം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു തേങ്ങാപ്പാൽ വറ്റി വരട്ടെ. വറ്റി വന്നിട്ടാണ് നമ്മൾ ബാക്കി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എല്ലാം കൂടെ തേങ്ങാപ്പാൽ ഒരുമിച്ചല്ല ചേർത്ത് കൊടുക്കുന്നത്. ആദ്യത്തെ ബാച്ച് വറ്റി വരട്ടെ, വറ്റി വരുന്ന സമയത്ത് 2-ാമത്തെ ബാച്ച്, അങ്ങനെ 3-ാമത്തെ, അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഈ ഒരു തേങ്ങാപ്പാൽ കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഈ ഒരു വേണാട് പാൽക്കൊഞ്ചിൻ്റെ സ്പെഷ്യൽ കേട്ടോ. ഇത് നല്ല പോലെ ഈ ഒരു ചെമ്മീനിലേക്ക് വറ്റിയിട്ട് ആ ഒരു തേങ്ങാപ്പാൽ നല്ലൊരു കോട്ടിങ് പോലെ ഇതിലേക്ക് വരണം കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നല്ലൊരു ക്രീമി ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ വറ്റിച്ചെടുക്കുന്നുണ്ട്, അപ്പോഴാണ് കറക്റ്റ് നമ്മുടെ ആ വേണാട് പാൽക്കൊഞ്ചിൻ്റെ ലെവലിലേക്ക് എത്തുള്ളൂ കേട്ടോ. ഈ ഒരു തേങ്ങാപ്പാൽ വറ്റിയിട്ട് വെളിച്ചെണ്ണ തിന്നുന്ന ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ട് നല്ലപോലെ ഇതാക്കി എടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ് കേട്ടോ ഈ ഒരു പാൽക്കൊഞ്ച്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക തന്നെ വേണം. എല്ലാവർക്കും ഇഷ്ടമാവുന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.